Welcome to our channel, Bob's Simple Recipes. In the Namaka Kozhi in the Nirachathu, a tipple taste a Kozhi Nirachathu. Idundangi Namaka Vera Karigal on the Menda Chapati Dodo, Chor Dodo, Fried Rice in Dodo, in the wooden Nuller combination, Namadi Kozhi Nirachathu. Up is in a chain in Noka Namada video like a pop. Adinate Namakuru, full Kozhi Venom, or a full Kozhi Nalaswala Kadir take the tender. In the mean economical at a caring wood can the water, idum wearing wood the tender. Karnam cold ruli lake, masala like a pretty comedian and each other. Upon Namakini adim, each chicken and the marinated vacanum. Adinate Namakuri masala the Arakan under, in Namaka, other day come. Put a mixture of jar lake, Namakaranjar, a little tulim, or a serious inchy chair like a cut tray than goody chair to come. In Namaki the lake chair to under the manual podianum, or a teaspoon manual podi. 1 tablespoon mulag podi, 1 tablespoon kurimulag, 5 grampu, 3 elekka, 1 stick patta, 2-3 takkolathinte piece, 1 teaspoon perinjeeragam, 2 tablespoon soya sauce, 1 tablespoon chirunarangayude neer, aavashyathinulla uppu, 2 tablespoon velichenna, kurachu karivepilla. Ithrayum kudi serthu namukku idu paste pole narachedukanam. അരഞ്ഞു കിട്ടാൻ പാടാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് തന്നെ നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ മസാല നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ചിക്കനിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അരച്ചെടുത്ത മസാല മുഴുവനും ഞാൻ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. 1 ടേബിൾസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ഇനി ചിക്കനിലേക്ക് വേറൊരു മസാല റെഡിയാക്കാനുണ്ട്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ നല്ലതുപോലെ മസാല ചിക്കനിലെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കൻ്റെ ഉള്ളിലേക്കും നല്ലതുപോലെ മസാല തേച്ച് കൊടുക്കണം ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ടൈം ഉണ്ടെങ്കിൽ 2 മണിക്കൂറോ 1 മണിക്കൂറോ ചെയ്യാവുന്നതാണ് ഞാനിത് അരമണിക്കൂറേ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ ഇനി നമുക്ക് ചിക്കനിലേക്ക് വേണ്ട വേറൊരു മസാല റെഡിയാക്കാം അതിനായിട്ട് ഒരു കടായി അടുപ്പിൽ വെക്കാം അതിലേക്ക് ഒരു 5 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് 1 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി 2 മീഡിയം സൈസ് സവാള നല്ല നൈസ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം സവാളയൊന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1 ടേബിൾസ്പൂൺ മസാല ഉണ്ടായിരുന്നല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം മസാലയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പകുതി മാറ്റി വെക്കാം ഇത് നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്കിനി ഇതിൽ നിന്നൊരു പകുതി മാറ്റി വെക്കാം ബാക്കിയുള്ള മസാലയിലേക്ക് നമുക്കൊരു തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് എടുത്തത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളി കുക്കായി കിട്ടുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഒന്ന് നിറച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയും ഒരു 4 മുട്ടയും കൂടെ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കണം ചെറിയ മുട്ടയായതുകൊണ്ടാണ് 4 എനിക്ക് നിറയ്ക്കാൻ പറ്റിയത് വലിയ മുട്ടയാണെങ്കിൽ ഇത്രയും പറ്റില്ലായിരിക്കും 2-3 ഒക്കെ പറ്റത്തുള്ളായിരിക്കും നമുക്കിനി ഇത് നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കാം ചിക്കൻ്റെ ഉള്ളിലേക്ക് മുട്ടയും മസാലയെല്ലാം നിറച്ചു കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് പിൻ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ടൂത്ത്പിക്കാണ് എടുത്തത് ടൂത്ത്പിക്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് പിൻ ചെയ്യാം ടൂത്ത്പിക്ക് തന്നെ വേണമെന്നില്ല വേറെ എന്തുകൊണ്ടും നമുക്കിത് പിൻ ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് മസാല പുറത്തോട്ട് വരരുത് അതുവേണ്ടിയാണ് ഇനി നമുക്ക് ചിക്കൻ്റെ കാലൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം കാരണം നമ്മൾ വേവിക്കുമ്പോൾ ചിക്കൻ്റെ കാലിങ്ങനെ വിടർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടി നമുക്ക് ഈ കാലൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം അതിനുവേണ്ടി അലൂമിനിയം ഫോയിൽ ഞാനൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഉപയോഗിച്ച് നമുക്ക് ചിക്കൻ്റെ കാലൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയും കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ നിളക്കിയിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം
നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. കുക്കറിൽ വെച്ച് വേവിക്കാതെ തന്നെ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചിക്കൻ്റെ ഉള്ളിലൊന്നും വെന്ത് കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമുക്കൊന്ന് വേവിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് 1 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. 1 വിസിലിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കനെ നമുക്ക് നേരത്തെ മസാല റെഡിയാക്കി ആ കടായിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുവേണ്ടി ആ തക്കാളിയുടെയും സവാളയുടെയും മസാല നമുക്ക് 2 സൈഡിലേക്കും ഒന്ന് മാറ്റിയിട്ട് ഈ ചിക്കൻ എടുത്ത് നടുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ കുക്കറിലുള്ള ഗ്രേവി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് കുക്കറിൽ നിന്ന് ഒഴിച്ച ഗ്രേവിയും കടായിലുള്ള മസാലയും നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. മസാലകളൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് കുറേശ്ശെ എടുത്ത് നമ്മുടെ ചിക്കൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഗ്രേവിയിൽ തന്നെ നമുക്കൊരു സൈഡൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഗ്രേവിയൊന്ന് തിക്കായി ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നേരത്തെ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഗ്രേവി കുറേശ്ശെ എടുത്ത് നമ്മുടെ ചിക്കൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ സൈഡും ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തത് കൊണ്ട് തന്നെ ഗ്രേവി എടുത്ത് ചിക്കൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ സൈഡും ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് അടുത്ത സൈഡും തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ ചിക്കൻ്റെ എല്ലാ സൈഡും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ തിക്കായി നമ്മുടെ ചിക്കൻ നിറച്ചത് ഇവിടെ റെഡിയായിട്ട് വന്നു. ഞാൻ അല്പം ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് ഗ്രേവി ഒന്ന് തിക്കാക്കി എടുത്താൽ മതി. ചിക്കൻ വെന്തില്ല എന്നൊരു ഡൗട്ടും വേണ്ട. നമ്മൾ കുക്കറിൽ വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കുന്നതുകൊണ്ട് ചിക്കൻ വെന്തിയിട്ടുണ്ട്. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് മസാലയിൽ നമുക്കൊന്ന് പുരട്ടിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നിറച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. സെർവ് ചെയ്യുന്ന ടൈമിൽ അല്പം നട്ട്സും ഫ്രൈഡ് ഒനിയനും കൂടി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ മതി. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഗ്രേവിയാണ്. ഈ ഗ്രേവിയിൽ ചിക്കൻ ഇങ്ങനെ പുരട്ടിയെടുക്കുമ്പോൾ ചിക്കൻ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ചെയ്ത നല്ല ഈസി ആയിട്ടുള്ള ചിക്കൻ നിറച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുമ്പോൾ വീണ്ടും കാണാം. എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.